ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ January 8 നടന്ന നമ്മുടെ KLDC ഓവർസിയർ Grade 3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതും ഒരുപാട് പഴയതൊന്നുമല്ല. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന പോലെ തന്നെ 2019, 2020, 2021 ഈ കാലഘട്ടത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എസ്പെഷ്യലി നിങ്ങൾ എന്തായാലും പഠിക്കണം. അതിൽ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ ഓപ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഒരു മാറ്റം വരുത്തിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് അതൊന്നും എന്തായാലും നോക്കാം. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന Grade 2 ഓവർസിയറിൻ്റെ 2020 നടന്ന ഒരു എക്സാമാണ്. 028/2020 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അല്ലെങ്കിൽ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ്, 10-25 ക്വസ്റ്റ്യൻസ് നമുക്ക് സമയം പോലെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ബാക്കി നമ്മൾ വരുന്ന വീഡിയോകളിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദ ഡ്രോയിങ് ടു ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. എന്താണ് ചോദ്യം? നമ്മുടെ ഡ്രോയിങ്ങിലെ റേഷ്യോ ഓഫ് ലെങ്ത്, ഡ്രോയിങ്ങിലെ ലെങ്ത് ടു ആക്ച്വൽ ലെങ്ത്, ആക്ച്വൽ ലെങ്ത്തിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ, ഓപ്ഷൻ എ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, ഓപ്ഷൻ ബി ഡയഗണൽ സ്കെയിൽ, ഓപ്ഷൻ സി വെർനിയർ ഫ്രാക്ഷൻ, ഓപ്ഷൻ ഡി റിഫ്രാക്ഷൻ ഇൻഡെക്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിവിടെ കറക്റ്റ് ആൻസർ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. സോ നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും മസ്റ്റ് ആണ്, ഒന്നെങ്കിൽ തിയറി ആയിട്ടോ അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ടോ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ളത് ഡയഗണൽ സ്കെയിലാണ്. നമുക്ക് സ്കെയിൽ, ഗ്രാഫിക്കൽ സ്കെയിൽസിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കുള്ള സ്കെയിലാണ് പ്ലെയിൻ സ്കെയിൽ, രണ്ടാമത്തത് ഡയഗണൽ സ്കെയിലാണ്. മൂന്നാമത്തത് വേണിയർ സ്കെയിൽ. ഇങ്ങനെ മൂന്ന് സ്കെയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതും ചോദിക്കാറുള്ളതാണ്. അപ്പം പ്ലെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്കെയിലാണ്. നമുക്ക് രണ്ട് കോൺസിക്യൂട്ടീവ് യൂണിറ്റ്സ് ആണ് അവിടെ ഉണ്ടാവുക പ്ലെയിൻ സ്കെയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മില്ലിമീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ, അങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും രണ്ട് കോൺസിക്യൂട്ടീവ് മീൻ യൂണിറ്റുകളുള്ള സ്കെയിലുകളെയാണ് നമ്മൾ പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡയഗണൽ സ്കെയിൽ എന്തായിരിക്കും? ഇവിടെ 2 units എന്ന് എഴുതിയേക്കാം. ആൻഡ് ഡയഗണൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 3 units ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ സക്സസീവ്ലി 3 units ആവും മെഷർ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യാർഡ്, ഫൂട്ട്, ഇഞ്ച്, ഇങ്ങനെ 3 എണ്ണം. യാർഡ്, ഫൂട്ട്, ഇഞ്ച്, ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെ മൂന്ന്, ഏതെങ്കിലും 3 units മെഷർ ചെയ്യുന്ന സ്കെയിലിനാണ് നമ്മൾ ഡയഗണൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി വേണിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ മോഡിഫൈഡ് ഫോം ഓഫ് ഡയഗണൽ സ്കെയിൽ. ഡയഗണൽ സ്കെയിലിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്. അപ്പം വേണിയർ സ്കെയിലിനകത്ത് ആക്ച്വലി പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 scales ആണ് ഉണ്ടാവുക. ഒരു മെയിൻ സ്കെയിലും ഉണ്ടാവും, അതുപോലെ ഒരു വെർണിയർ സ്കെയിലും ഉണ്ടാവും. വെർണിയർ സ്കെയിലും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വെർണിയർ കാലിപ്പർ, അതുപോലെ തന്നെ സ്ക്രൂ ഗേജസ്, അങ്ങനെയുള്ള മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻസിലാണ് കൂടുതലും ഈ വെർണിയർ സ്കെയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. ഓപ്ഷൻ സി വെർണിയർ ഫ്രാക്ഷൻ. അപ്പോൾ വെർണിയർ സ്കെയിലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. റിഫ്രാക്ഷൻ ഇൻഡെക്സ് ഇതുമായിട്ട് വരുന്നൊന്നുമല്ല, അത് ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതും ഇവിടെ വലിയ ബന്ധമൊന്നുമില്ല. ഓക്കെ, സോ നമ്മുടെ കറക്റ്റ് ആൻസർ റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഡ്രോയിങ് ടു ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കോണിക് സെക്ഷൻ വിച്ച് ഹാസ് ഓൺലി 1 directrix. അതായത് ഏതോ ഒരു കോണിക് സെക്ഷൻ ആണ്, അതിന് 1 directrix ഉണ്ടാവത്തുള്ളൂ. ആ കോണിക് സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിന് നമ്മൾ ഡയറക്ടറിസ്റ്റിക് എന്താണെന്നറിയണം, കോണിക് സെക്ഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. എ സർക്കിൾ, ഓപ്ഷൻ ബി ഹൈപ്പർബോള, ഓപ്ഷൻ സി പരാബോള, ഓപ്ഷൻ ഡി എലിപ്സ്. അപ്പം നമുക്ക് നോക്കാം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട്.
ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം കോണിക് സെക്ഷൻ എന്താണെന്ന് അറിയാം. കോണിക് സെക്ഷൻ എന്താണെന്ന് പറയാനായിട്ട് ആദ്യം നമ്മൾ കോൺ എന്താണെന്ന് മനസ്സിലാക്കണം. കോൺ എങ്ങനെ ജനറേറ്റ് ചെയ്യും, ഇത് നമുക്ക് കെ എൽ ഡി സിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാണ്. എന്നിരുന്നാലും ഒന്നും കൂടി പറയാം. അതായത് നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടെങ്കിൽ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ്, അതായത് ഈ സൈഡ് നമ്മൾ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സെക്ഷനെയാണ് നമ്മൾ റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയും. ഓക്കെ, എന്ത് പറയും? റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയും. ഈ റൈറ്റ് സർക്കുലർ കോണിനെ പല രീതിയിൽ നമ്മൾ കട്ട് ചെയ്താൽ, അതായത് ഏതെങ്കിലും ഒരു പ്ലെയിൻ വെച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം, അങ്ങനെ ഡിഫറെൻ്റ് പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്താണ് നമുക്ക് പല കോണിക് സെക്ഷൻസ് കിട്ടുന്നത്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണിക് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് സർക്കിൾ, രണ്ടാമത്തേത് എലിപ്സ്, മൂന്നാമത്തെ പാരാബോള, ഹൈപ്പർബോള, റെക്ടാംഗുലർ ഹൈപ്പർബോള, ഇങ്ങനെ ഏഴെണ്ണമാണ്, സോറി ഇങ്ങനെ ഒരു ആറ് അഞ്ചെണ്ണമാണ് നമുക്ക് പറയാനുള്ള. അഞ്ച് കോണിക് സെക്ഷൻസാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി നമുക്കിവിടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടറിക്സ് ഉള്ള കോണിക് സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് അതിന് മുന്നേ ഡയറക്ടറിക്സ് എന്താണെന്ന് പറയാം. അപ്പം ആദ്യം നമുക്ക് ഇവിടെ വേറൊരു പോയിന്റ് പഠിക്കാനുള്ള എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്, അതും ചോദിക്കാറുള്ളതാണ്. അതും കൂടി ഒന്ന് പഠിച്ചിട്ട് എസെൻട്രിസിറ്റി എന്താണെന്ന് പറയാം, മീൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അതായത് റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് from a fixed point by ratio of distance from a same thaniyana to from a fixed point um fixed line um ഈ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക, എസെൻട്രിസിറ്റി സ്മോൾ ഇ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൈനിൽ നിന്നും ഉള്ള ഒരു ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് എസെൻട്രിസിറ്റി. ഓക്കെ, ഇനി എന്താണ് ഈ പോയിന്റ് എന്ന് പറയാം. ആ ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് ഫോക്കസ് എന്ന് പറയും. ഫിക്സഡ് പോയിന്റിനെ നമ്മൾ ഫോക്കസ് ക്യാപിറ്റൽ എഫ് എന്ന് പറയും. ആൻഡ് നമ്മൾ ആ ഫിക്സഡ് ലൈനിനെ പറയുന്ന പേരാണ് ഡയറക്ടറിക്സ് എന്ന് പറയും. എന്ന് പറയും. ഓക്കെ, ഇതാണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഓരോ നമ്മുടെ കോണിക് സെക്ഷൻ എടുക്കുകയാണ്. ആദ്യം എലിപ്സ്, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു പറഞ്ഞപ്പോൾ ഫസ്റ്റ് എലിപ്സിനെ കുറിച്ചിട്ട് പറയാണ്. എലിപ്സിൻ്റെ പ്രത്യേകത എസെൻട്രിസിറ്റി ലെസ് ദാൻ വൺ ആയിരിക്കും. ഓക്കെ, എലിപ്സിന് എസെൻട്രിസിറ്റി ലെസ് ദാൻ വൺ ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് നമ്മുടെ എലിപ്സ് ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് മൈ എലിപ്സ്. ഏകദേശം ഒരു എലിപ്സ് പോലെ വരച്ചു. ആൻഡ് ഇവിടെ ഒരു ഫിക്സഡ് ലൈൻ കാണിക്കാം. ആൻഡ് യു ക്യാൻ സീ രണ്ട് ലൈൻസ് കാണിക്കണം ഇതുപോലെ. അപ്പം ഞാൻ ഇത്തിരി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം, സ്പേസിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ എലിപ്സ്. ഈ എലിപ്സ് രണ്ട് ഡയറക്ടറിക്സ്, ആ ഫിക്സഡ് ലൈനിനെ ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുന്നത്, ഫിക്സഡ് ലൈനിന് നമ്മൾ ഡയറക്ടറിക്സ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ എലിപ്സിന് രണ്ട് ഡയറക്ടറിക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, രണ്ട് ഡയറക്ടറിക്സ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോക്കസ് അല്ല, ഫോക്കസ് എന്ന് നമ്മൾ പറയുന്ന ഫിക്സഡ് പോയിന്റിനെയാണ്, അതിൻ്റെ പ്ലൂറൽ വരുമ്പോൾ ഫോക്കൈ എന്ന് പറയും. ഓക്കെ, ഇപ്പം ടു ഫോക്കൈ ഉണ്ട് നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ആക്സസും ഉണ്ട്, ടു ആക്സസും ഉണ്ട്, ടു ആക്സസും ഉണ്ട്. അപ്പം ഇത്രയുമാണ് എലിപ്സിന് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഒരു ഡയറക്ടറിക്സ് ഉള്ളത് ആർക്കല്ല, നമ്മുടെ എലിപ്സിനല്ല, എലിപ്സിനല്ല, ഒരു ഡയറക്ടറിക്സ് ഉള്ളതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത നമ്മുടെ കോണിക് സെക്ഷനിലേക്ക് വരാം. അടുത്തത് നമുക്ക് പരാബോളയെ കുറിച്ചിട്ട് പറയാം. സെക്കൻഡ് ഞാൻ പറയാൻ പോകുന്ന കോണിക് ഇവിടെ തന്നെ എഴുതാണ്, പരാബോളയെ കുറിച്ചിട്ട് പറയാം. പരാബോളയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, എസെൻട്രിസിറ്റി വൺ ആണ്. പരാബോള ഇതുപോലെ ഷേപ്പ് ആയിരിക്കും. ആൻഡ് പരാബോളയുടെ പ്രത്യേകത, പരാബോളയ്ക്ക് ഒരൊറ്റ ഡയറക്ടറിക്സ് മാത്രമേ കാണത്തുള്ളൂ. ഡയറക്ടറിക്സ് ഒരെണ്ണമാണുള്ളത്, അത് ഓർത്ത് വെക്കുക. അതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ഡയറക്ടറിക്സ് മാത്രമാണ്. ഹൈപ്പർബോളയ്ക്ക് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഹൈപ്പർബോളയ്ക്ക് രണ്ട് ഡയറക്ടറിക്സ് ആണുള്ളത്. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക. ഹൈപ്പർബോളയും കൂടെ ചോദിക്കാറുണ്ട്. എലിപ്സിനും അതുപോലെ തന്നെ ഹൈപ്പർബോളയ്ക്കും രണ്ടാണ്, പരാബോളയ്ക്കാണ് ഒരു ഡയറക്ടറിക്സ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും.
ആൻഡ് ഹൈപ്പർബോളയ്ക്ക് നമുക്ക് എന്താണ് ഐസെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും ഹൈപ്പർബോളയ്ക്ക്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എത്തിക്കഴിഞ്ഞു. എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി പരാബോളയാണ് കറക്റ്റ് ആൻസർ. ഒരു ഡയറക്ടറിക്സ് ഉള്ളതും ഐസെൻട്രിസിറ്റി വൺ ആണെന്ന് ആർക്കാന്നൊക്കെ ചോദിച്ചാലും ആൻസർ ഏതാണ്? പരാബോളയാണ്. എലിപ്സിനും അതുപോലെ തന്നെ ഹൈപ്പർബോളയ്ക്കും രണ്ട് ഡയറക്ടറിക്സ് ഉണ്ട്. എലിപ്സിന് ഐസെൻട്രിസിറ്റി ലെസ് ദാൻ വണ്ണും അതുപോലെ തന്നെ ഹൈപ്പർബോളയ്ക്ക് ഐസെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ വണ്ണും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കാം. ദ റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെന്റ് ഹാവിംഗ് ക്വിക്ക് റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് സ്ട്രെങ്ത് ഡ്യൂ ടു ഹയർ കണ്ടന്റ് ഓഫ്, അതായത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിൽ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ പറ്റും. അതായത് ക്വിക്ക് റേറ്റ് ആയിരിക്കും സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഏതൊരു കോമ്പൗണ്ടിന്റെ ഹയർ കണ്ടന്റ് കാരണം ആണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ട്രൈകാൽസ്യം സിലിക്കേറ്റ്, ഓപ്ഷൻ ബി ഡൈകാൽസ്യം സിലിക്കേറ്റ്, ഓപ്ഷൻ സി ട്രൈകാൽസ്യം അലൂമിനേറ്റ്സ്, ഓപ്ഷൻ ഡി ടെട്രാകാൽസ്യം അലൂമിനേറ്റ്സ്. ഒരുവിധം നമ്മുടെ എല്ലാ ബോക്സ് കോമ്പൗണ്ടും തന്നിട്ടാണ് നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഏത് കോമ്പൗണ്ടാണ് നമുക്ക് കൂടുതൽ വരുന്നത്. നമുക്ക് ഈ ഒരു പെട്ടെന്ന് സ്ട്രെങ്ത് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി നമ്മുടെ സിമെൻറ്റിന് കിട്ടാനായിട്ട് കാരണം. അപ്പം അതിന് മുന്നേ നമുക്ക് നമ്മുടെ ബോക്സ് കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി നാലെണ്ണമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. C3S, അതായത് ട്രൈകാൽസ്യം സിലിക്കേറ്റ്. പിന്നീടുള്ളത് ഡൈകാൽസ്യം സിലിക്കേറ്റ് C2S. പിന്നീടുള്ളത് ട്രൈകാൽസ്യം അലൂമിനേറ്റ്. ആൻഡ് ഫോർത്ത് വൺ ഉള്ളത് ടെട്രാകാൽസ്യം അലൂമിനോ ഫെറൈറ്റ്. ഇങ്ങനെ നാലെണ്ണമാണുള്ളത്. ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ആളെ അലൈറ്റ് എന്നും രണ്ടാമത്തെ ആളെ ബെലൈറ്റ് എന്നും അതുപോലെ തന്നെ മൂന്നാമത്തെ ആളെ നമ്മൾ സെലൈറ്റ് എന്നും നാലാമത്തെ ആളെ ഫെലൈറ്റ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ പേരുകളൊന്നും ചോദിക്കത്തില്ല. അലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ്, ഫെലൈറ്റ് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ നമ്മുടെ ആ ഒരു ബോക്സ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ട്രൈകാൽസ്യം സിലിക്കേറ്റിനെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ട്രൈ കാൽസ്യം സിലിക്കേറ്റിനെ കുറിച്ചിട്ട്. എന്താണ് ഇയാൾ ചെയ്യുന്നത്, ഇയാൾ എപ്പോൾ ഉണ്ടാവുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതായത് ഈ ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ് നമ്മുടെ 7-day സ്ട്രെങ്തിനും ഹാർഡ്നെസ്സിനും കാരണമായിട്ടുള്ള ആള്. 7-day സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് ഇമ്പാർട്ട് ചെയ്യുന്നത് ആരാണ്? നമുക്ക് ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. ഇനി ഈ ട്രൈകാൽസ്യം സിലിക്കേറ്റിൻ്റെ എമൗണ്ട് നമുക്ക് കൂടുതലായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് ഏർലി ഹാർഡ്നെസ്സും സ്ട്രെങ്തും കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് ദ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? amount gives early strength കിട്ടും, അതുപോലെ തന്നെ ഹാർഡ്നെസ്സും. ഏർലി സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് ഈ ഒരു C3S എന്ന് പറയുന്ന കോമ്പൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഏകദേശം 40% ഓൺ ആവറേജ് ഈ ഒരു ട്രൈകാൽസ്യം സിലിക്കേറ്റ് നമുക്കുള്ളത്. ഓക്കെ, ഇനി ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ 500 J/g ആണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ട്രൈകാൽസ്യം സിലിക്കേറ്റ്. നമുക്കറിയാം സിമെൻറ്റും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ എക്സോതേർമിക് റിയാക്ഷൻ ആണ്. അതായത് കുറച്ച് ടെമ്പറേച്ചർ പുറത്തേക്ക് ഇവോൾവ് ചെയ്യും. ആ ഒരു ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറാണ് ഈ 500 J/g എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പോയിന്റ്. നമുക്ക് 7-day സ്ട്രെങ്തും ഹാർഡ്നെസ്സും തരുന്നത് ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. ഈ ട്രൈകാൽസ്യം സിലിക്കേറ്റിൻ്റെ എമൗണ്ട് നമ്മൾ ഒരു പരിധി കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏർലി സ്ട്രെങ്തും ഹാർഡ്നെസ്സും കിട്ടും. നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമെന്റ് ഹാവിംഗ് ക്വിക്ക് റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് സ്ട്രെങ്ത് ഡ്യൂ ടു ഹയർ കണ്ടന്റ് ഓഫ്, അത് തന്നെയല്ലേ നമ്മുടെ ചോദ്യം. നമുക്ക് ഏതൊരു കണ്ടന്റ് കൂടുതലാക്കി കഴിഞ്ഞാലാണ് പെട്ടെന്ന് തന്നെ റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് സ്ട്രെങ്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്ന റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് കോമ്പൗണ്ട് ആണ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം, അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ വരിക? ഓപ്ഷൻ എ ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ബാക്കി ആൾക്കാരെയും കൂടെ നമുക്കൊന്ന് എന്തായാലും നോക്കാം. അടുത്ത രണ്ടാമത്തത് നമുക്ക് C2S അഥവാ ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. അപ്പോൾ ഡൈകാൽസ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതുക്കെ ഹൈഡ്രേറ്റ് ചെയ്യുകയും പതുക്കെ ഹാർഡൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു
കോമ്പൗണ്ട് ആണ് അതായത് ഒരു വർഷത്തിനൊക്കെ ശേഷം നമ്മുടെ കോമ്പൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റിന് സ്ട്രെങ്ത് കൊടുക്കുന്ന ഏജന്റ് ആണ് C2S എന്ന് പറയുന്നത് അപ്പം ഹാർഡൻസ് ആൻഡ് ഹൈഡ്രേറ്റ് സ്ലോലി ഹൈഡ്രേറ്റ്സ് ആൻഡ് ഹാർഡൻസ് സ്ലോലി ഒരു വർഷത്തിന് ശേഷമൊക്കെ ഉള്ള നമ്മുടെ സ്ട്രെങ്ത് കിട്ടുന്ന C2S എന്ന് പറയുന്ന കോമ്പൗണ്ട് കാരണമാണ് ആൻഡ് ഇതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ 260 J/g ആണ് ഓക്കെ അടുത്തത് ട്രൈ കാൽസ്യം അലൂമിനേറ്റ് ആണ് C3A ട്രൈ കാൽസ്യം അലൂമിനേറ്റ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് സെറ്റിന് കാരണമായിട്ടുള്ള കോമ്പൗണ്ടാണ് ട്രൈ കാൽസ്യം അലൂമിനേറ്റ് എന്ന് പറയുന്നത് ഫ്ലാഷ് സെറ്റിന് കാരണമായിട്ടുള്ള കോമ്പൗണ്ടാണ് അതുപോലെ തന്നെ ഇനിഷ്യലി പെട്ടെന്ന് തന്നെ ആദ്യമായി വെള്ളം ആദ്യം തന്നെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും ഫ്ലാഷ് സെറ്റിന് കാരണമായിട്ടുള്ള കോമ്പൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വളരെ കൂടുതലായിരിക്കും 865 J/g ആണ് ഇതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് ടെട്രാ കാൽസ്യം അലൂമിനോ ഫെറൈറ്റ് ആണ് അതും കൂടി ഒന്ന് പറയാം C4AF ആണ് C4AF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വളരെ കുറവാണ് 9% മാത്രമേ ഉള്ളൂ പക്ഷേ ഇതും ഫ്ലാറ്റ് സെറ്റിന് കാരണമാകുന്ന ഒരു കോമ്പൗണ്ടാണ് ഫ്ലാറ്റ് സെറ്റിംഗ് ഉണ്ടാവുന്നതും ഈ ഒരു C4AF കാരണമാണ് പക്ഷേ നമ്മുടെ ഈ C3A പോലെ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യത്തില്ല ലെസ് ഹീറ്റ് മാത്രമേ ജനറേറ്റ് ചെയ്യത്തുള്ളൂ അതായത് ഏകദേശം ഒരു 420 J/g അതിൻ്റെ നേരെ പകുതിയൊക്കെ ജനറേറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ചോളൂ കാര്യം ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ വാല്യൂ വെച്ചിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യാൻ ഒരു തവണ PSC ചോദിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ വാല്യൂ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിനകത്ത് പറഞ്ഞത് ഇനി അടുത്തത് പ്രോപ്പർട്ടി ഓഫ് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഡ്യൂ ടു മോയിസ്ചർ മോയിസ്ചറിൻ്റെ പ്രസൻസിൽ നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ സ്ലാക്കിംഗ് ഓപ്ഷൻ ബി ബൾക്കിംഗ് ഓപ്ഷൻ സി വാർപ്പിംഗ് ഓപ്ഷൻ ഡി ഷ്രിങ്കിംഗ് അപ്പോൾ എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം നമ്മുടെ മോയിസ്ചറിൻ്റെ പ്രസൻസിൽ ഇൻക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്ന പേരാണ് ബൾക്കിംഗ് ആണ് കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയാം ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഫൈൻ അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസിൻ്റെ മേലെ ഒരു വാട്ടർ ഫിലിം ഫോം ചെയ്യും ഈ വാട്ടർ ഫിലിം ഇരിക്കുന്നത് കാരണം നമ്മുടെ പാർട്ടിക്കിൾസ് ദൂരെ പോയിട്ട് അതിൻ്റെ വോളിയം ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് ബൾക്കിംഗ് എന്ന് പറയുന്നത് സ്ലാക്കിംഗ് വാർപ്പിംഗ് ഒക്കെ നമ്മുടെ എന്താ പറയുക ടിമ്പറിനകത്ത് വരുന്ന ഡിഫക്റ്റുകളാണ് ഷ്രിങ്കിങ് നമുക്ക് എല്ലാവർക്കും അറിയാം ഷ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ ഷ്രിങ്കായി പോവുക ജസ്റ്റ് അവർ ഓപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടേം പോലെയാണ് ബാക്കിയെല്ലാം കാണുന്നത് ഇപ്പോൾ ബൾക്കിംഗ് ഓർത്ത് വെക്കുക ബൾക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ വോളിയം മോയിസ്ചറിൻ്റെ പ്രസൻസിൽ ഇൻക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ബൾക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു 8-10% മോയിസ്ചർ കണ്ടന്റ് എത്തുമ്പോൾ ഈ ബൾക്കിംഗ് ഓഫ് സാൻഡ് അതായത് കുറയും അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് അതായത് വോളിയം ഇൻക്രീസ് ചെയ്ത് ഒരു ഒപ്റ്റിമം എത്തിയതിന് ശേഷം പിന്നീട് വോളിയം കുറയുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ആ എത്തുന്ന ഒപ്റ്റിമം മാക്സിമം എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-10% നമ്മൾ വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യുമ്പോഴാണ് ആ മാക്സിമം വോളിയം ഇൻക്രീസ് കിട്ടുന്നത് ആ ഒരു വാല്യൂം കൂടി ജസ്റ്റ് ഓർത്ത് ഒക്കെ 8-10% ആണ് ജനറലി അടുത്തത് ഗുഡ് ബ്രിക്കേർത്ത് This constituent imparts plasticity to the earth. It can be mould. അതായത് ഇതിനകത്ത് ചോദ്യം ഇങ്ങനെ പല ഇതിലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്ക് എർത്തിൻ്റെ ഏത് കോൺസ്റ്റിറ്റ്യൻ്റ് ആണ് അതിന് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കോഡ് പ്രകാരം തന്നെ നിങ്ങളോട് പഠിച്ചു വെക്കാൻ പറഞ്ഞാണ് AP എന്നുള്ള കോഡ് പഠിക്കാൻ പറഞ്ഞു ഇതേ ചോദ്യം തന്നെ പല തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനിയും ഇത് തന്നെ ചോദിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ തെറ്റിക്കരുത് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് പ്ലാസ്റ്റിസിറ്റി രണ്ടാമത്തെ കളറും കളർ ആരാണ് കൊടുക്കുന്നത് കളർ ഓക്സൈഡ് ഓഫ് അയൺ ആണ് കൊടുക്കുന്നത് പക്ഷെ പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന ആരാണ് അലൂമിനിയാണ് പ്ലാസ്റ്റിസിറ്റി ഓക്കെ പിന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് ഓർത്ത് വെക്കുക അലൂമിന സിലിക്ക ഓക്സൈഡ് ഓഫ് അയൺ ലൈമിൻ്റെ ഒക്കെ പെർസെൻറ്റേജ് ആണ് ഓർത്ത് വെക്കേണ്ടത് അപ്പോൾ പെർസെൻറ്റേജ് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ഒന്നും കൂടെ നിങ്ങൾ റിവൈസ് ചെയ്യുന്നെങ്കിൽ ആയിക്കോട്ടെ സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-60% ആണ് ആൻഡ് അലൂമിന 20-30% ആണ് ഇനി ഇവിടെ നിങ്ങൾ ഒരു തെറ്റിദ്ധരിക്കപ്പെടാൻ
സോറി 20 to 30% കേട്ടോ, തെറ്റിപ്പോയതാണ്. 20 to 30% ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേജർ കമ്പണൻ്റ് എന്താണെന്ന് ചോദിക്കും. മിക്കവാറും ചോദിക്കാറുള്ളതാണ് നമ്മുടെ ബ്രിക്കിനകത്തുള്ള മേജർ കമ്പണൻ്റ് അല്ലെങ്കിൽ മേജർ ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുക 50 മുതൽ 60% വരെ ഉള്ളത് സിലിക്കയാണല്ലോ, അതുകൊണ്ട് സിലിക്ക ആയിരിക്കുന്നു. പക്ഷേ മേജർ ഇൻഗ്രീഡിയൻ്റ് ഓഫ് ബ്രിക്ക് അത് എന്ന് പറഞ്ഞാൽ അലൂമിനിയാണ്. അത് സ്റ്റാർട്ടിംഗ് ലെറ്റർ ആൽഫബറ്റിൽ ABCD എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് മേജർ ഇൻഗ്രീഡിയൻ്റ് അലൂമിനിയ എ ആണെന്ന് ഓർത്ത് വെക്കുക. അലൂമിനിയ 20 to 30% ഉള്ളെങ്കിലും മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലൂമിനിയാണ്, അത് ഓർത്തു വെക്കുക. ഇനി അടുത്തത് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 to 5% ആണുള്ളത്. ആൻഡ് ഓക്സൈഡ് ഓഫ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റരുത്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും ഇത് പിന്നെയും വരുമ്പോഴും ഈ കാര്യങ്ങൾ വീണ്ടും എഴുതുന്നത്. നിങ്ങൾ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ നിങ്ങളോട് കൊടുക്കുക കേട്ടോ. മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പിന്നെയും പിന്നെയും മറന്നു പോകുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചു വെച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് പഠിക്കുക. ഈ ഒരു ഇൻഗ്രീഡിയൻസ് പഠിക്കുക. ഇതിനകത്ത് മേജർ ഇൻഗ്രീഡിയൻ്റ് അലൂമിനിയാണെന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ അലൂമിനിയാണ് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നതെന്നുള്ള കാര്യവും, ഓക്സൈഡ് ഓഫ് അയൺ ആണ് കളർ കൊടുക്കുന്നത്. ഈ ചോദ്യങ്ങൾ തന്നെയാണ് മാറ്റിയും മറിച്ചും PSC പല രീതിയിൽ ചോദിക്കുന്നത്. ഏതായാലും അത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരുന്നു? പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്ന അലൂമിനിയാണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ B അലൂമിനിയാണ്. ബാക്കി കോമ്പൗണ്ട്സിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.